മഹാനായ ഷഖീഖുൽ ബൽഹി അവരുടെ പ്രിയങ്കരനായ കൂട്ടുകാരൻ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഷാം കണ്ട ലോകം കണ്ട പ്രഗൽഭനായ പണ്ഡിതൻ അസ്ഹാബുൽ മഅ്രിഫയിൽ ലോകം അറിയുന്ന മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അന്ന് ജോർദാനിന്റെ നദിയിൽ ഇന്ന് ജോർദാൻ നദി വെള്ളം വറ്റിയ ഒരു ചെറിയ അരുവിയാണ് ഒരു തോടിന് എത്ര പോലില്ല ജോർദാൻ നദി സുബ്ഹാനല്ലാഹ് നെഹ്റുൽ ഉർദുൻ അത് കഴിഞ്ഞിട്ട് വേണം ഫലസ്തീനിക്ക് പോകാൻ ചെറിയൊരു ചെറിയൊരു ബ്രിഡ്ജ് ചെറിയ ഈ സ്റ്റേജിന് എത്ര ഉണ്ടാവും ബ്രിഡ്ജ് ഇതിലേറെ പക്ഷേ പുഴ എന്ന് പറയുന്ന നെഹ്റുൽ ഉർദുൻ ഈ സ്റ്റേജിന്റെ ഇതിന്റെ ഒരു പകുതി ഉണ്ടാവും അത്രയൊരു ചാലിലൂടെ നീർച്ചാലേ ഉള്ളൂ എല്ലാ വെള്ളവും ഇസ്രയേലുകൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് കുറച്ചെങ്ങോട്ട് വിടുന്നുള്ളൂ ഒരു നീർച്ചാല് മാത്രം അരക്ക് വെള്ളമുള്ള ഒരു കാലമുണ്ടായിരുന്നു അവിടെ ആ പുഴ കടക്കുമ്പോഴാണ് ഇബ്രാഹിം അദ്ഹം തങ്ങള് വെള്ളത്തിൽ നിന്ന് ഉദു എടുത്തുകൊണ്ട് പറഞ്ഞത് വല്ലാഹി ലൗ അറഫൽ മുലൂഖു വഅബ്നാഉൽ മുലൂഖി മാ നഹ്നു ഫീഹി ലജാലദൂനാ അലൈഹി ബിസ്സുയൂഫ് കൂടെയുള്ള മഅ്രിഫത്തിന്റെ അഹ്ലുകാര് മഹാനവരുടെ മുനീതന്മാര് കൂടെയുണ്ട് ആ നദിയിൽ വെള്ളമാണ് ആ വെള്ളം മുറിച്ചു കിടക്കുന്ന നേരത്ത് ഉതുവെടുത്ത് പോകുമ്പോ ഇബ്രാഹിം തങ്ങൾ പറഞ്ഞൊരു വചനമുണ്ട് വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം അറിയണം ഉണക്ക ഖുബൂസും ആ ഖുബൂസിന്റെ കൂടെ എണ്ണയോ ഉപ്പോ അതിന് കറിയായി ഉപയോഗിക്കാൻ അത്രയേ കിട്ടുമായിരുന്നുള്ളൂ അങ്ങനെ ഉണക്ക ഭക്ഷണമുണ്ടായി കീറിപ്പറഞ്ഞ വസ്ത്രവുമായി ഒരു കാലത്ത് ഭയങ്കര ലക്ഷുറി ജീവിച്ച മഹാനാണ് ഇബ്രാഹിം അദ്ഹം തങ്ങൾ ഭയങ്കര ലക്ഷൂറിയസ് ലൈഫായിരുന്നു അടിച്ചുപൊളി ജീവിച്ച ആളാണ് പക്ഷെ പിന്നങ്ങ് മാറ്റായി കഴിഞ്ഞു ഭയങ്കര മാറ്റമായി എന്നിട്ട് പറഞ്ഞു വല്ലാഹി ലൗ അറഫൽ മുലൂഖു അബ്നാഉൽ മുലൂഖി മാ നഹ്നു ഫീഹി നാം അറിയുന്ന മനസ്സിന്റെ സുഖം നമ്മുടെ മനസ്സമാധാനം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിന്റെ സന്തോഷം എത്രയോ സമ്പാദ്യങ്ങൾ അടക്കി വെച്ച രാജാക്കന്മാർ അവരുടെ മക്കള് അവരുടെ രാജകുമാരന്മാർ രാജകുമാരിമാർ സമ്പത്ത് ഇഷ്ടം പോലെ ഖജനാവുകൾ ഉണ്ടായിട്ട് സന്തോഷിക്കാൻ കഴിയാതെ ഒന്ന് മനസ്സമാധാനത്തോട് അന്തിയുറങ്ങാൻ കഴിയാതെ വിഷമിക്കുന്ന രാജാക്കന്മാർ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന മനസ്സിന്റെ സുഖമൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ ലജാലദൂന അലൈഹി ബിസ്സുയൂഫ് അവര് വാളെടുത്ത് നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്നേനെ അസൂയ കൊണ്ട് നമ്മൾ അത്രക്ക് സന്തോഷത്തിലല്ലേ എന്ന് പറഞ്ഞ ഇബ്രാഹിം അദ്ഹം തങ്ങൾ ജോർദാനിൽ ജീവിച്ചുപോയ മഹാനാണ് ഷാമിന്റെ ഭാഗങ്ങളിൽ ഫലസ്തീനിലും സിറിയയിലും ലബനാനിന്റെ ഭാഗങ്ങളിലൂടെ കറങ്ങിത്തിരിഞ്ഞ് എത്രയോ മഅ്രിഫത്തിന്റെ വചനങ്ങൾ ഉമ്മത്തിന് സമ്മാനിച്ച റബ്ബാനിയായ ആലിമായ ഇബ്രാഹിം അദ്ഹം തങ്ങളോട് യാത്ര പറഞ്ഞ് ജോലിക്ക് പോവുകയാണ് ഷഖീഖുൽ ബൽഹി തങ്ങളെ ജോലിക്ക് പോവാണ് ജോലിക്ക് പോട്ടെ എന്ന് പറഞ്ഞു കുറെ യാത്ര ചെയ്യണം ഒരുപാട് യാത്ര ചെയ്ത് ഒരു വഴിയരികിൽ കാത്തിരിക്കുകയാണ് വിശ്രമിച്ചിരിക്കുകയാണ് അപ്പൊ അവിടെ ചെറിയൊരു കൂടാരമാണ് അവിടെ അങ്ങനെ കിടന്നിങ്ങ നിൽക്കുമ്പോ ഒരു പക്ഷിയുണ്ട് കുറെ നേരം നോക്കി നിന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരു പക്ഷി വരുന്നുണ്ട് സുബ്ഹാനല്ലാഹ് ആ പക്ഷി ഈ ഉള്ളിലിരിക്കുന്ന പക്ഷിയെ അതിന്റെ വായിലേക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നോക്കുമ്പോ ആ സത്രത്തിന്റെ ഉള്ളിലിരിക്കുന്ന പക്ഷി കസീഹൻ കണ്ണു കാണാത്ത പക്ഷിയാണ് ആ പക്ഷിന്റെ വായിലേക്കാണ് കണ്ണു കാണുന്ന പക്ഷി വന്നിട്ട് വായിലേക്ക് വെച്ചു കൊടുക്കുന്നത് അപ്പൊ ഷഖീഖുൽ ബൽഹി തീരുമാനിച്ചു എന്നാ ഞാൻ ജോലിക്ക് പോണില്ല എയർപോർട്ടിൽ തന്നെ മടങ്ങണ പോലെ അല്ലാഹു തആലക്ക് ഇങ്ങനെ കണ്ണു കാണാത്തൊരു പക്ഷിക്ക് രണ്ട് കണ്ണുള്ളൊരു പക്ഷിനെ കൊണ്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് റിസ്ക്കര അള്ളാഹ്ക്ക് കഴിയില്ലേ ഞാൻ പോവാണെന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നതാണ് ഇബ്രാഹിം അദ്ഹം തങ്ങൾ കണ്ടുപിടിച്ചു അല്ല സുഹൃത്തെ എന്താ വേഗം വന്നല്ലോ ആ ഞാൻ വേഗം പോന്നു എന്തേ അത് പിന്നെ ഞാൻ ഇങ്ങനൊരു സംഭവം കണ്ടു ഇബ്രാഹിം അദ്ഹം തങ്ങൾ പറഞ്ഞു സുബ്ഹാനല്ലാഹി യാ ഷഖീഖ് ഷഖീഖേ നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു അത്ഭുതം ഉണ്ടാവുമ്പോഴാ സുബ്ഹാനല്ലാഹ് എന്ന് പറയാ സുബ്ഹാനല്ലാഹി യാ ഷഖീഖ് ഷഖീഖേ നിങ്ങളുടെ കാര്യം അത്ഭുതമല്ലേ വലിമാദാ റദീത ലിനഫ്സിക അൻ തകൂന അത്തായിറൽ അഅമൽ ആജിസ് ولا تكون انت الطائر الذي يسعى ويسعى ويكدح ويعود بثمره على العمام حوله ഷഖീഖേ നിങ്ങളുടെ കാര്യമല്ല അത്ഭുതമാണ് കണ്ണു കാണാത്തൊരു പക്ഷിക്ക് രണ്ട് കണ്ണുമുള്ള ഒരു പക്ഷി കൊടുക്കുന്ന ഭക്ഷണം കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു പോന്നല്ലേ എന്നിട്ട് കണ്ണു കാണാത്ത പക്ഷിയെ പോലെ ആവാനാണോ ഷഖീഖേ നിങ്ങൾ ആഗ്രഹിച്ചത് ആ രണ്ട് കണ്ണുമുള്ള പക്ഷിയെ പോലെ ആകാനെന്ന് കൊതിച്ചുകൂടായിരുന്നോ കൂടെയുള്ള കണ്ണു കാണാത്തവർക്ക് കൂടെയുള്ള നിരാലംബരായ ആളുകൾക്ക് സഹായം എത്തിക്കാനുള്ള രണ്ട് കണ്ണുള്ള ആ പക്ഷിയിൽ നിന്ന് പാഠം പഠിച്ചുകൂടെ നിങ്ങൾ ആ കണ്ണു കാണാത്ത പക്ഷിയെ കണ്ടിട്ടാണോ തിരിച്ചു പോകുന്നത്
سبحان الله يندر البدمان يدين شقيق البلخي تريتشاي تشتون إبراهيم ودهم نغل فوي جولي يركيل നിങ്ങളെ കാര്യം പറഞ്ഞിട്ട് പോരാണോ നിങ്ങളുടെ കൂടെയുള്ള എത്രയോ ആളുകൾ നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരല്ലേ അല്ലാഹു ആകാശ ലോകത്തിൽ അലം തഅലമു അന്നസ്സമാഅ ലാ തുംതിറു ദഹബം വലാ ഫില്ലഹ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദ് നബവിയിലേക്ക് കയറി വന്നപ്പോഴാണ് ഒരു കൂട്ടം യമനി ചെറുപ്പക്കാർ പള്ളിയിലിരിക്കുകയാണ് പള്ളിയിൽ ഇങ്ങനെ കൂടിയിരിക്കുക രണ്ടു ദിവസം കണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവർ പോകുന്നില്ല ഞങ്ങൾ ചോദിച്ചു അല്ലാ മാ ഖബറുക്കും എന്താ കാര്യം ചോദിച്ചു എന്താ വിവരം ഒന്നുമില്ല ഞങ്ങൾ അള്ളാഹ് ഇബാദത്ത് എടുക്കാൻ വന്നവരാ സൂറുന്നാന്റെ പള്ളിയിൽ ഇരിക്കാൻ ഇബാദത്തിന് വന്നതാണ് എന്തെങ്കിലും പണിയും ചെയ്യൂ ഉമർ തങ്ങൾ ആരെ കണ്ടാലും ഏതൊരു ചെറുപ്പക്കാരനെ കണ്ടാലും ചോദിക്കും നിനക്ക് എന്താണ് പണി എന്താണ് നിന്റെ ജോലിയും ചോദിക്കും സുബ്ഹാനല്ലാഹ് കണ്ണീർ ഉസ്താദ് അങ്ങ് ചോദിക്കുമായിരുന്നു ഉസ്താദ് എന്ത് കൊണ്ടേ കൊടുത്താലും അത് സ്വീകരിക്കുന്നതിന് മുമ്പൊരു ചോദ്യം ഉണ്ട് നിനക്ക് എന്താ പണി ആ പണി ഹലാലാണെന്ന് ബോധ്യപ്പെട്ടാലേ ഉസ്താദ് ആ സാധനം സ്വീകരിക്കുള്ളൂ സുബ്ഹാനല്ലാഹ് അതാണ് സംസ്ഥയുടെ പ്രസിഡന്റായിരുന്ന മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാ നബറല്ലാഹു മർഖദ വജമഅന അല്ലാഹു ഫീ മുസ്തഖദി റഹ്മതി അല്ലാഹു നമ്മളെ അവരെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ ആമീൻ യാ റബ്ബൽ എന്താ പണി എന്ന് ചോദിക്കും ഉമർ തങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണത് എന്താ നിന്റെ ജോലി എനിക്ക് ഒരു പണിയില്ല എന്ന് പറഞ്ഞാൽ സഖത്ത് മിൻ ഐനൈ ആ മനുഷ്യനെ പുല്ല് വില വെക്കൂല ഉമർ റളിയല്ലാഹു ഒരു പണി വേണം വാപ്പാക്ക് പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മക്കൾ പണിയില്ലാണ്ട് നടക്കരുത് എന്തെങ്കിലും പണി ചെയ്യണം ജോലി ചെയ്യണം ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ ഇവിടെ തന്നെയാണ് പറഞ്ഞു ഞാൻ ജോലി ചെയ്യുന്ന സ്കൂള് ഇപ്പോ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർക്ക് ബ്രാഞ്ചുകളുണ്ട് ഒരു 50 or 50+ സ്കൂളുകൾ ഇന്റർനാഷണൽ സ്കൂളുകളുണ്ട് നോർത്ത് ആംഗ്ലി എഡ്യൂക്കേഷൻ എന്ന് പറയാം അതിന്റെ മുതലാളി ഒരു വലിയ പ്രമാണിയായ ഒരു ഇംഗ്ലീഷുകാരനാണ് ആൻഡ്രി ഫ്രിസ്മറൈസ് അദ്ദേഹത്തിന്റെ പേരതാ അദ്ദേഹത്തിന്റെ മകൻ ഇയാൾ ബില്യണയറാ അദ്ദേഹത്തിന്റെ മകൻ സ്കൂളിന്റെ ഒരു ബ്രാഞ്ചുണ്ട് ചൈനയിൽ ഷാങ്ഹായിൽ ആ സ്കൂളിലെ ഒരു ക്ലാസ് ടീച്ചറുടെ അസിസ്റ്റന്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക അയാളുടെ മോന് ഇതൊക്കെ ഇംഗ്ലീഷ് ചെയ്യുമ്പോൾ എല്ലാം മൂക്കത്ത് വരലോക്കും ഇസ്ലാം പറഞ്ഞ വിഷയമാണ് ഇതൊക്കെ പണിയെടുക്കണമെന്ന് അയാൾക്ക് മോനോട് പറഞ്ഞൂടെ നീ വല്ല ലംബോർഗിനി ഒക്കെ ഓടിച്ചിങ്ങനെ നടന്നാൽ മതി കാശ് ഏതെല്ലാം അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടല്ലോ നീ പോയി പണിയെടുക്ക് കാരണം വിദ്യാഭ്യാസ രംഗമാണ് അവർ കൈകാര്യം ചെയ്യുന്നത് ഒരു അധ്യാപകന്റെ അധ്വാനം എന്താണെന്ന് ക്ലാസ് റൂമിൽ ചെന്നിട്ട് നീ പഠിക്കേ സുബ്ഹാനല്ലാഹ് ഇവിടെയൊക്കെ ഓപ്പൺ ഹൗസ് ഉണ്ടാകുമ്പോൾ ടീച്ചർമാരെ പോയിട്ട് ചോദ്യം ചെയ്യുന്ന പ്രമാണിമാരും പ്രമാണിച്ചുകളൊക്കെ അവിടെ ഇരിക്കണ്ടാവുക നമ്മളൊന്ന് ആലോചിക്കണം ഈ അധ്യാപനം എന്ന് പറഞ്ഞാൽ ചെറിയ ജോലിയല്ല എന്തെന്റെ കുട്ടിക്ക് മാർക്ക് പോയത് ആ ശരി തെറ്റാണല്ലോ ഈ ടീച്ചർക്ക് ഒരു 50 ബുക്ക് നോക്കാണ്ടാവും അതിന്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മളെ കുട്ടിന്റെ ബുക്ക് മാത്രം നോക്കിയാൽ മതി ഒരു തെറ്റും രണ്ട് തെറ്റൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് അതിൽ ചെന്നിട്ട് ചൂടാവുക ആരായി ജോലി ചെയ്യുന്ന ടീച്ചർമാര് 5000 or 6000 ഒക്കെ ശമ്പളം ഒരു ടെക്സ്റ്റൈൽസിൽ നിൽക്കുന്ന ചെറുക്കന്മാർ കിട്ടുണ്ടാവും 10 മീതയും ഈ നിസ്സാര ശമ്പളത്തിന് ജോലി ചെയ്യുമെന്നവരാ നമ്മൾ അധ്വാനം അധ്യാപനം ഒരു വലിയ ജോലിയാണ് പഴയ പോലെയല്ല അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഡയലോഗ് ഒന്ന് ഓപ്പൺ ഹൗസിൽ പോയിട്ട് പറയരുത് സന്തോഷത്തോടെ അവരോട് നന്ദി പറഞ്ഞ് പോരാ വേണ്ടത് നമ്മുടെ മക്കളൊക്കെ നമ്മളെ ഒരു കുട്ടിക്ക് സ്കൂളില്ലാത്ത ദിവസം നമ്മളെ വീട്ടിൽ നമ്മുടെ മക്കളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ കൊണ്ട് പറ്റൂല അല്ലേ കുട്ടികൾ അങ്ങോട്ട് ചാടിയിട്ടും ഇങ്ങോട്ട് ചാടിയിട്ടും ഈ 10, 25, 30 മക്കളെ ഒരു ക്ലാസ് റൂമിൽ ഇട്ടിട്ട് ഈ ടീച്ചർമാർ അന്ത്യാവോളം കുഴപ്പമില്ലാണ്ട് പോറ്റുന്നില്ലേ അതിനെങ്കിലും നന്ദി പറയണ്ടേ നമ്മൾ ഓപ്പൺ ഹൗസ് എന്ന് പറഞ്ഞാൽ ടീച്ചർമാരെ ചോദ്യം ചെയ്യാനുള്ള നന്ന വിചാരം അങ്ങനെ ചെയ്യരുത് ബി കൺസിഡറേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ചെയ്യുക വലിയ അധ്വാനമാണ് ഞാൻ പറഞ്ഞത് അധ്വാനശീലം പഠിപ്പിക്കണം എന്നാണ് അധ്വാനശീലം പഠിപ്പിക്കുക കാശിന്റെ എന്ന് വിചാരിച്ച് വെറുതെ നടക്കരുത് സഖത്ത് മിൻ ഐനൈ ഒരു പണിയില്ലാണ്ട് നടക്കുന്ന ആളെ അമൃതങ്ങൾക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല അമൃതങ്ങൾ ഇവരോട് ചോദിച്ചു യമനികളായ ചെറുപ്പക്കാരോട് മദീനത്തെ പള്ളിയിലെ സംഭവത്തിലേക്ക് വരാം അപ്പൊ അവര് പറഞ്ഞു എന്താ ജോലി ഞങ്ങൾക്കൊരു പണിയില്ല എന്ന് പറഞ്ഞു ഒക്കെ ചെറുപ്പക്കാരാ അമൃതങ്ങൾ പറഞ്ഞു ഇവിടെ ക്യാപ്പ് വരട്ടോ പിന്നെ കിട്ടാനുള്ളത് ചാട്ടമാറിന്റെ അടിയാണ് അമൃതങ്ങളുടെ ദിറ ഷെയ്ത്താൻ ഇറങ്ങി ഓടുന്ന സാധനമാണത് ഈദ് നഫ്സിനും രണ്ടടി ഇങ്ങനെ കിട്ടിയാൽ ആ തടിയിലേക്ക് ജന്മത്തിൽ പിന്നെ ഷെയ്ത്താൻ കയറൂല അതാണ് അമൃതങ്ങളുടെ ചാട്ടവാർ അവർക്ക് മനസ്സിലായി ഇത് അടി കിട്ടാനുള്ള പോക്കാണ് എല്ലാവരും ഇറങ്ങി ഓടി പിന്നാലെ ചെന്നിട്ട് പറഞ്ഞു കൊടുത്തു നിങ്ങൾക്കറിയില്ല ആകാശത്തിൽ നിന്ന് സ്വർണം വെള്ളി ഇറങ്ങുന്നു വരുന്നില്ല അധ്വാനിക്കണ്ടേ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ കയറി വന്നിട്ട് ഞങ്ങൾ ഒരു പണിയും ചെയ്യൂല ഞങ്ങൾ ഇബാദത്തിന് വന്നിരിക്കുക എന്ന് പറഞ്ഞ് ഒരു പണിയില്ലാണ്ടിരിക്കണോ നിങ്ങളാണോ മുത്തവക്കിലീങ്ങൾ എന്ന് പറഞ്ഞ് പിന്നാലെ അടിക്കാൻ ചെന്നു അധ്വാനശീലം വേണം ജോലി ചെയ്യുന്ന ആളുകളെ അധ്വാനിക്കുന്ന ഏത് ചെറിയ ജോലിയാണെങ്കിലും ഒരു അധ്വാനം ഒരു പണിയില്ലാണ്ട് വെറുതെ എന്ത് ചെയ്യാ യാചിച്ചു നടക്കുന്ന രീതികളൊക്കെ കാണാറുണ്ട് അതൊക്കെ വളരെ മോശമാണ് ആരോഗ്യമുള്ള ആളുകൾ ജോലി ചെയ്യണം അള്ളാഹുവിനോട് ബർക്കത്തിന് ചോദിക്കാം
الله تعالى نمك بركة نلغتة أمين يا رب العالمين مهانا يا زاهدين للي പ്രഗൽഭന ഇബ്രാഹിമുൽ ഖവാസ് റഹ്മത്തുള്ളാഹി അലൈഹി യാത്ര പോകുന്ന സമയത്ത് സൂചികരുതും നൂലുകരുതും കത്രികകരുതും ഇതൊക്കെ കരുതുമ്പോ ശിഷ്യന്മാരെ ചോദിച്ചു മഹാനവറുകളെ നിങ്ങൾ സാഹിദിൽപ്പെട്ട ആളല്ലേ നിങ്ങൾ എന്തിനാ അതുപോലെ വെള്ളത്തിന്റെ ഒരു ജഗ്ഗും കരുതും അപ്പോ മഹാനവർ പറഞ്ഞു അല്ല കുട്ടികളെ യാത്രയല്ലേ വസ്ത്രം പിഞ്ഞിക്കഴിഞ്ഞാൽ നിസ്കരിക്കുന്ന ആവറത്ത് വെളിവായ നിസ്കാര സുഹയാവില്ലല്ലോ അപ്പിന് തുന്നണ്ടേ പിന്നെ ഉതുർക്കാൻ പാത്രം വേണ്ടേ പിന്നെ നൂല് വേണ്ടേ സൂചി ഇത്രല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിൽ സുഹൃദുമായി തവക്കുലുമായി വിരുദ്ധമുള്ള എന്തുണ്ട് 70,000 ആളുകൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞത് വഅലാ റബ്ബിഹിം യതവക്കലൂൻ അല്ലാഹുവിലേക്ക് തവക്കുലാക്കുന്നവരാണ് ഇതിന്റെ ഒരു വിഷയം തവക്കുലാക്കുന്ന സമയം നമ്മുടെ കഴിവിലേക്ക് നമ്മൾ ചിന്തിക്കരുത് എന്നാണ് നമ്മുടെ അസ്ബാബിലേക്ക് നമ്മൾ ചിന്തിച്ചിരിക്കരുത് അസ്ബാബുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് കൈയുയർത്ത അങ്ങനെ ഒരു അസ്ബാബിലേക്ക് ആശ്രയിച്ചു പോയൊരു നേരമുണ്ട് صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ